മോളും ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൽപ്പു, ഇതെന്റെ ഭാര്യ പല്ലവി, ഇത് പിന്നെ കല്യാണ ചെറുക്കൻ ഫാൽഗുണൻ. ഒന്ന് ചിരടാ, നല്ലോണം വിടലെട്ടടാ. ഇവരുടെ തറവാട് പല്ലനേ ഇല്ല. ഞാൻ പല്ലാവൂർത്തേ ഇപ്പൊ സെറ്റിൽ ചെയ്തിരിക്കണത് പല്ലിശ്ശേരി. എന്താ അറിയില്ല ആരാ എന്താ അളിയ പങ്കൻ ഓറാക്കൂ. എന്നാ പങ്കന്റെ എല്ലാം ഒടിഞ്ഞത് തന്നെ, കല്യാണം മുടക്കണ കേസാണ്. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? ഈ കൊച്ചിനെ അച്ഛനോട് ചോദിക്ക്. എന്താ പറഞ്ഞേ മോനെ? എന്തേ കേക്കണേ? സത്യമായിട്ട് എനിക്ക് ഒരു അറിയില്ല. അറിയില്ലല്ലേ, പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത് ഓർക്കണ്ടാ നിങ്ങള്? അന്ന് എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത്? ഈ മിഴികൾ എത്ര മനോഹരം. അന്ന് തന്ന ചെറിയ ഡെപ്പോസിറ്റ് പലിശ അടക്കം വളർന്ന് ഇപ്പൊ ഈ പരുവത്തിലായത്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണേ? ഈ കൊച്ചിന്റെ അച്ഛനെ ആരാണെന്ന് തെളിയിക്കണ ഡി എൻ എ സർട്ടിഫിക്കറ്റ് ഇട്ടാണ് ഞാൻ വന്നേക്കണത്. നോക്ക്. അഭിലേഷൻ ഉണ്ടോ? ഉണ്ടല്ലോ മിസ്റ്റർ അച്ഛൻ. അല്ല, ഇതെന്താ പകർച്ചവ്യാധി? ഏതായാലും എന്നെ പൈതൃകം തെളിയിച്ചു. മോളെ ഇറങ്ങണോ? ഇവിടുന്നു ഒരു പല്ലം ഫാമിലി വന്നിരിക്കുന്നു. അല്ല, ഞങ്ങൾ വേഗം ചെല്ലളിയാ. ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ. ആ വരണം വരണം. ചേട്ടാ ക്ഷമിക്കണം, ഞങ്ങൾ കളേശ്വരുടെ ആൾക്കാരാ. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി. അയ്യോ അമ്മേ, പിങ്കി, എന്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോറി, ഈ നല്ല മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളിങ്ങനെ മണ്ടം കളിപ്പിച്ചില്ല, ക്ഷമിക്കണം. ടിവി കണ്ടിട്ടേളൂ, നേരിട്ട് കണ്ട ആദ്യമായിട്ടാ. എന്തായാലും ചെക്കൻ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു മണ്ടം കിരീടണിയണം. ദാ ഇതും കൂടി. ഓക്കേ, ഇനിയല്ലേ ക്യാമറയ്ക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്തേ. ഞങ്ങളോട് സഹകരിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ വകൊരു സ്പെഷ്യൽ സമ്മാനം ഉണ്ട്. പിടിച്ചേ പിടിച്ചേ. ഓക്കേ, ബൈ ബൈ. എടാ രാഹുലേ, എന്താ എന്ത് പറ്റി? ക്യാമറ പോയി. ബ്ലേഡുകാരും ഉണ്ടോയി? അവരോട് കടം വാങ്ങിയിട്ടാണ് കഴിഞ്ഞ തവണ നിന്റെ അച്ഛന്റെ വെട്ടിന് മർമ്മ ചികിത്സ നടത്തി. കടം കിട്ടും പറഞ്ഞാൽ കടിക്കുന്ന പട്ടിക്ക് വില പറയും. ഇതിനു മുമ്പ് അളിയന് വേണ്ടി ഞാൻ ജാമ്യം നിന്ന കാശ് വാങ്ങിയ ഒരു ടീം ഇപ്പൊ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടിച്ചു മാറ്റി മുത്തശ്ശിന്റെ മാല. അപ്പൊ സംഗതി സോൾവ് ആയി. ഇത് വിട്ട രണ്ടുകടവും തീർക്കാം. ദേ കഴുത്തിരിച്ച് കൊല്ലം അറിയഞ്ഞിട്ടല്ല എന്നാ കൊല്ലടാ. ഇത് ഇക്കടെ എന്റെ അമ്മായി അപ്പനെ. ദേ എന്നെ കൊണ്ട് മതി, നീ വണ്ടി എടുത്തേ. എത്രയും പെട്ടെന്ന് ക്യാമറ കൈപ്പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് മുടങ്ങും. എന്ത് ചെയ്യാനാ, കാസറ്റ് അതിലായി പോയി. ഓരോ ദിവസം എടാ കടം വീട്ടാൻ ആർക്കും പറ്റും, പക്ഷെ അത് മേടിച്ചുവിട്ടല്ല പാടെ, എനിക്കറിയാൻ പാടുള്ളു. ഈ ജട പണയം വെച്ച വല്ലതും കിട്ടുവോ? ഏ കുട്ടിരാമ, മാലയോ പോയി, ഇനി എന്റെ കണ്ണടയും ആ കുരുത്തം കെട്ടോളം അടിച്ചു മാറ്റിയിട്ടുണ്ടാവോ? എന്താ സാറേ? കണ്ണട. ഏ കണ്ണട അടച്ചു. അതല്ലടാ പൊട്ട. പൊട്ടോ? സാറിനെന്തിനാ പൊട്ട്? ഓ പൊട്ടല്ലടാ, പൊട്ട കണ്ണട. അടച്ചല്ലോ. ഓ എന്നെ ഒന്ന് അങ്ങെടുത്തേ. ഈ ശരീരം വെച്ചോണ്ട് ഞാൻ എടുത്ത പൊങ്ങത്തില്ല. ചെന്നാലുണ്ടല്ലോ. എടാ മരത്തലയ, എന്റെ കണ്ണട ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചത്? ഓ അതാണോ, എനിക്കറിയത്തില്ല. ദേ ഒരു കാര്യം, സാറെന്നെ പിരിച്ചുവിട്ടാലും വേണ്ടൂല. ഇനി പിങ്കക്കുഞ്ഞിന്റെ ഷോ കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ. ദേ അടുപ്പത്ത് നിലവിളി. ഒരു പിങ്കി ഷോ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. എവിടെ വെച്ച് മറന്നാലും ഈ സമയത്ത് ഇത് അന്വേഷിക്കുന്ന എനിക്ക് അറിയായിരുന്നു. ഓ പിന്നെ ആ തല തിരിഞ്ഞവരുടെ വേഷം കെട്ട് കാണാനൊന്നും എന്നെ കിട്ടില്ല. താൻ തോന്നി, എലിവേഷത്തേക്കാൾ വലിയ വേഷമാണ് അവളുടെ ടെലിവിഷൻ പരിപാടി. അല്ല, മുത്തശ്ശനും കൊച്ചുമോളും തമ്മിൽ എന്തോ ഉടക്കണ്ടല്ലോ. ആ കുരുത്തം കെട്ടവള് ആരാന്ന് അവളുടെ വിചാരം? കായംകുളം കൊച്ചുണ്ണിയുടെ കൊച്ചുമോളോ? ഇപ്പൊ പട്ടാ പകല് പിടിച്ചു പറയും തുടങ്ങിയിരിക്കണു. പൂച്ചക്കുഞ്ഞാ? പൂച്ചക്കുഞ്ഞ് ഷോ തുടങ്ങാറായി. വെൽക്കം ടു കളർ ഷോ. ഒരു സന്തോഷ വാർത്ത, ഞങ്ങൾ ഇന്ന് വിജയകരമായ 50-ാം എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. മാന്യ പ്രേക്ഷകരുടെ സഹകരണം തുടർന്നും. നിന്ന് വാചകം അടിക്കാണ്ട് വേഗം തുടങ്ങടി. മാല അടിച്ചു മാറ്റിട്ട് അവളുടെ കളി. അറിയില്ലല്ലേ, പെരുന്നാളിന് കച്ചവടത്തിന് വന്നത്. അത് ഞങ്ങള് തമ്മിലുള്ള ഇടപാടാ. ഓ ആശ്വാസമായി. ഇതിനു വേണ്ടിയായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാ മതിയായിരുന്നില്ലടി കാന്താരി.
അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? ഉണ്ട്, സാറ് നിർബന്ധിച്ചിട്ടാ. ചുമ്മാന്നല്ല കോമാളി വേഷം കെട്ടി കൊച്ചുമോള് തെരുവിൽ കാളകളിച്ച് നടക്കുന്നേ. പ്രോത്സാഹിപ്പിക്കാൻ കുടുംബത്തിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ. നാളെയല്ലേ നിനക്ക് ഇന്റർവ്യൂ? ഈ ടി വി കാണുന്ന നേരം കൊണ്ട് നാളത്തേക്ക് വല്ലതും പ്രിപ്പയർ ചെയ്യാൻ നോക്ക്. ഒരു ബഫൂൺ ഷോയും അതിന് കുറെ കാഴ്ചക്കാരും. ഈ പോക്ക് പോയാ ഇവിടെ എന്നെ അമ്മാവനായിട്ടും അംഗീകരിക്കില്ല, അമ്മായിയപ്പനായിട്ടും അംഗീകരിക്കില്ല. കലികാലം ടി വി കണ്ടുപിടിച്ചവനെ വേണം ആദ്യം കൊല്ലാൻ. എന്താ എന്റെ ഷോ വെക്കാതിരുന്നത്? ഓഹോ, പട്ടാളത്തിന്റെ വിലക്കുണ്ടാവും. അതെ, ഞാൻ തന്നെ ഓഫ് ചെയ്തത്. നിന്നെ രാഷ്ട്രം ആദരിക്കുന്ന ചടങ്ങൊന്നുമല്ലല്ലോ ടി വിയിലുണ്ടായിരുന്നത്. കണ്ട അലവിലാതെ സിവിലിയൻ പിള്ളേരോടൊപ്പം കൂത്താടി നടന്ന് ഓരോരോ കോപ്രായങ്ങളും കാട്ടി മനുഷ്യന്റെ മാനം കെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു. മെയിം സാബിനോട് ഞാൻ എന്നും പറയാറുള്ളതാ, എല്ലാ പ്രൊഫഷനും അതിന്റേതായ അന്തസ്സുണ്ട് അല്ലേ മുത്തശ്ശ? പട്ടാള നിയമം അടിച്ചേൽപ്പിക്കരുത്. എനിക്കിഷ്ടമുള്ള ഒരു ജോലി ഞാൻ ചെയ്യുന്നു. എൻ വഴി താൻ നീ വഴി. അല്ലെങ്കിലും നിന്റെ ഇഷ്ടം തന്നെ ആയിരുന്നല്ലോ എല്ലാറ്റിലും. എൻട്രൻസ് പാതിയിൽ നിർത്തി, ചേർന്ന കോളേജിൽ എല്ലാം പ്രശ്നക്കാരി. നിന്റെ അച്ഛനെ പോലെ അന്ന് ഞാനും സാമർത്ഥ്യം കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. എന്നെങ്കിലും ഒരു മനസ്സമാധാനം ഇവിടെ എനിക്ക് തന്നിട്ടുണ്ടോ? താൻ തോന്നി. അതെ, താൻ തോന്നി തന്നിഷ്ടക്കാരി. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ടല്ലോ എന്റെ പേര്. അച്ഛൻ, നീ അകത്ത് പോ, അല്ലെങ്കിൽ ഞാൻ മിണ്ടിയല്ല കുറ്റം. നീ ഇപ്പൊ ഒന്ന് സംസാരിക്കണ്ട, അകത്ത് പോയേ. രണ്ടെണ്ണത്തിൽ ഒന്ന് ഇങ്ങനെ എന്ത് ചെയ്യാന്? അതിന്റെ സമയം അത്രയ്ക്ക് മോശ. ജോത്സ്യൻ തന്നെ പറഞ്ഞതല്ലേ, സമയദോഷത്തിന്റെ പേരും പറഞ്ഞ് വല്യമാമ തന്നെ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. നിഷേധിക്കുന്നില്ല, ഇത്തിരി ശാസനയുടെ കുറവുണ്ട്. ഇപ്പൊ തന്നെ അത് ശരിയാക്കി തരാം. എടി പിങ്കി, പിങ്കി, നീ കുറെ ദിവസമായി തുടങ്ങിയിട്ട്. ഏ, എവിടെ അവള്? ഏ, നിന്നെ ഞാൻ എന്നും. പിങ്കി, സുഖല്ലേ? എന്റെ മാല എവിടെ? കേട്ടില്ലേ കോട്ടയത്തിരി കോട്ടപ്പിള്ളേച്ചൻ, തൊണ്ണൂറെ കഴിഞ്ഞപ്പോ പെങ്കടിക്കാൻ പോയി, മാല കേട്ട് വന്നു, കോട്ട വാങ്ങി വന്നു. മാല വേണോ കോട്ട വേണോ? രണ്ടും. ആദ്യം കോട്ട, പിന്നെ മാല. ഓക്കെ, ഈ പട്ടാളവും കലയും തമ്മിൽ ചേരില്ല മുത്തശ്ശ. കണ്ടില്ലേ, ഇതൊക്കെ കലാരംഗത്ത് എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാ. വേണ്ടി കൊണ്ട ഒരു കല പോലും പട്ടാളം രാജലക്ഷ്മിയുടെ ജീവിതത്തിലുണ്ടോ? അസൂയ, പെരുന്തച്ചൻ സിൻഡ്രം. നീ എടുത്തു ഒഴിക്കടി. കപ്പ് നിറഞ്ഞില്ലാട്ടാ. ഇത്തിരി നിറഞ്ഞ മതി. വെള്ള അധികം വേണ്ട, വെള്ളത്തിന്റെ കുത്തിനിക്ക് പിടിക്കില്ലേ. മതി മതി മോളെ. നിന്നോട് പല പ്രാവശ്യവും ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് വെച്ച് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിനക്കെന്താ ഇങ്ങനെ ഒരു ക്ഷീണം? അല്ല, ദേ ഈ നിധിവേടത്തിന്റെ താക്കോല്. ഇനിയെങ്കിലും എന്നെ ഏൽപ്പിച്ച നിനക്കെന്താ ഒരു പ്രശ്നം? അത് ശരി, എന്റെ വീക്ക്നെസ് വെച്ച് തന്നെ നിനക്ക് കാര്യം നടത്തണം. അല്ലേടി കാന്താരി, നിനക്കൊരു ക്ഷീണമില്ല. കുടിക്കാൻ വരട്ടെ? അല്ല മുത്തശ്ശ, ഡയബറ്റീസ് വേണ്ട. പിന്നെ കൊളസ്ട്രോൾ കിട്ടില്ല. ഓ, വെയിറ്റ് വെയിറ്റ്. എന്തോ? ഓ, അപ്പോ പ്രഷറോ? ഇതാ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നേരാ നേരം മരുന്നും പത്തിയും നോക്കി പട്ടാളം പരിചരിക്കുന്ന ദേഹമായത്. ഓർമ്മ വേണം. എടി, വയസ്സ് നമ്മുടെ കയ്യിലല്ല, പക്ഷേ ആയുസ്. അത് കൂട്ടണോ കുറയ്ക്കണോന്ന് തീരുമാനിക്കുന്നത് നമ്മളാ. അയ്യോ, ക്യാൻസർ തന്നില്ല. വലിച്ചാട്ടേ. വലിപ്പിക്കാൻ വരട്ടെ. എവിടെ എന്റെ മാല? ഞാൻ അത് ടി വിയിൽ കണ്ടു. അമ്പടി കള്ളി. എന്താ ഇത്? മുത്തശ്ശിന്റെ തല പോലെ ഉള്ള പൊള്ളയായത് കൊണ്ട് ഇതിന്റെ കച്ചവടം നടന്നില്ല. അപ്പൊ എന്റെ മാലയോ? പാവം, ഏതോ തട്ടാന്റെ ഉമ്മത്തിയില് അതിപ്പോ വെന്തൊരുക്കുന്നുണ്ടാവും. അമ്പടി, അപ്പൊ നീ അത് വിറ്റു.